Hello, all my dear friends. Ellarkum ende channelilekku swagatham. Nammude channeline 1k subscriber aayi. Thanks to all. Ellarkum ottiri nanni enne support cheyda ellavarkum. Kitchenilekku avashyamaya rendu productumayanu njan ningalde munnil innu vannirikkunnathu. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റമാണല്ലോ കുൽഫി. കുൽഫി ഉണ്ടാക്കുന്ന കുൽഫി മേക്കറിൻ്റെയും 2-in-1 മോഡലിൽ ഉണ്ടാക്കിയ റിൻസ് കോമ്പിനേഷൻ ബൗൾ ആൻഡ് സ്ട്രെയിനറിൻ്റെയും ഉപയോഗ രീതിയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ധാന്യകങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ധാന്യകങ്ങളൊക്കെ നന്നായി കഴുകിയെടുക്കുന്നതിനും അതിലെ വെള്ളം അരിച്ചെടുക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന ബൗളാണ് 2-in-1 മോഡലിൽ ഉണ്ടാക്കിയ റിൻസ് കോമ്പിനേഷൻ ബൗൾ ആൻഡ് സ്ട്രെയിനർ. ഞാനിവിടെ കുറച്ച് പയർ ഈ ബൗളിലേക്ക് പൊട്ടിച്ചിടുകയാണ്. ഈ ബൗളിൻ്റെ യൂസേജ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പൈപ്പ് ചെറുതായിട്ടേ തുറന്നിട്ടുള്ളൂ. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കുന്നത് നമ്മുടെ കടമയാണ്. ഈ ബൗളിൽ ഞാൻ പയറിട്ട് നന്നായി കഴുകുകയാണ്. ഇതിലെ അഴുക്കൊക്കെ മുകളിൽ വെള്ളത്തിൽ പൊങ്ങി വരും. നമ്മൾ സാധാരണ കഴുകുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. വെള്ളത്തിൻ്റെ മുകളിൽ വരുന്ന അഴുക്കുകളെ നമുക്ക് കൈവച്ച് മാറ്റിയെടുക്കാം. ഒത്തിരി അഴുക്കുള്ള പയറായതുകൊണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകുകയാണ്. ഈ ബൗളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം മാറ്റേണ്ട. ഈ ബൗളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് വെള്ളം ചരിച്ചു കൊടുക്കുമ്പോൾ തന്നെ വെള്ളം വാർന്നു പോകും. സാധാരണ ധാന്യങ്ങളൊക്കെ കഴുകി വെള്ളം വാർക്കുമ്പോൾ ധാന്യം പുറത്തേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ബൗൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊരു നഷ്ടം ഉണ്ടാവില്ല. ഈ ബൗളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ഈ ബൗൾ BPA ഫ്രീ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. രണ്ടാമത്തെ പ്രോഡക്റ്റ് കുൽഫി മേക്കറാണ്. 8 കുൽഫി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുൽഫി മേക്കറാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ക്യാപ്പൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ്. കുൽഫി ഉണ്ടാക്കുന്നതിനായി കുറച്ച് സാധനങ്ങൾ വേണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം, ബാംബിനോ വെർമസെലി, ആവശ്യാനുസരണം ബാംബിനോ വെർമസെലി പാക്കറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഒരു മുട്ട മിക്സിയിലിട്ട് ബീറ്റ് ചെയ്തെടുത്തത്, കുറച്ച് മിൽക്ക്, പഞ്ചസാര, ഏതെങ്കിലും ഒരു ടൈപ്പ് എസൻസ്, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ എസൻസാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഞാൻ കുൽഫിക്ക് വേണ്ടുന്ന മിക്സ് അടുപ്പിൽ വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മിക്സ് തണുത്തതിന് ശേഷം വേണം കുൽഫി മേക്കറിൽ നിറയ്ക്കാൻ. കുൽഫി മേക്കറിൽ നിറയ്ക്കുന്നതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ സ്പൂണാണ്. കാരണം ഇതിൻ്റെ സുഷിരങ്ങൾ ചെറുതാണ്, അതുകൊണ്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള സ്പൂൺ ഉപയോഗിച്ച് നിറച്ചാൽ നമുക്ക് പുറത്തേക്കൊന്നും പോകാതെ വൃത്തിയായിട്ട് തന്നെ ഈ കുൽഫി മേക്കറിൽ കുൽഫി നിറച്ച് എടുക്കാവുന്നതാണ്. കുൽഫി മേക്കറിൽ കുൽഫി മിക്സ് ഫിൽ ചെയ്ത ശേഷം ഇവയ്ക്കൊപ്പമുള്ള ക്യാപ്പ് ഉപയോഗിച്ച് അവ ശ്രദ്ധാപൂർവം അടയ്ക്കാം. ഞാനിവിടെ ഫിൽ ചെയ്തിരിക്കുന്നത് 7 എണ്ണത്തിലാണ്. ഈ ക്യാപ്പിൻ്റെ മിഡിൽ പാർട്ടിലായി ഒരു സുഷിരമുണ്ട്. അതിൽ കൂടി ഇതിനോടൊപ്പമുള്ള സ്റ്റിക്ക് ഇറക്കി വയ്ക്കുക. ഞാൻ ഫിൽ ചെയ്ത 7 എണ്ണത്തിലും ഞാൻ ഈ സ്റ്റിക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഈ സ്റ്റിക്ക് താക്കോലിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഒത്തിരി ഫോഴ്സ് ഒന്നും നമ്മൾ പ്രയോഗിക്കേണ്ടതില്ല. ഇതിന് കട്ടി കുറവാണ്. ഒത്തിരി ഫോഴ്സ് പ്രയോഗിച്ചാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നെക്സ്റ്റ് ഡേ ഇതിനകത്തുള്ള കുൽഫി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. രാവിലെ തന്നെ കുൽഫി മേക്കർ ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തായി ഐസൊക്കെ പറ്റി പിടിച്ച് നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്.
ഇത് ഇപ്പോൾ തന്നെ ചെന്ന് തുറക്കരുത്. കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷം വേണം ഈ കുൽഫി മേക്കർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സ്റ്റിക്കിൽ പിടിച്ച് തിരിക്കുമ്പോൾ കുൽഫി ഓരോന്നായി നമുക്ക് ഈസിയായി എടുക്കാൻ കഴിയും. എനിക്ക് 7 കുൽഫിയും നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കുൽഫി മേക്കർ? നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായോ? ഈ രണ്ട് പ്രോഡക്ട്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടോപ്പിക്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ടു ഓൾ.